ബോച്ചെ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആദ്യം ബോബി എന്ന് വിളിക്കാൻ പറഞ്ഞു പുള്ളിക്കാരൻ നമ്മളോട് പുള്ളിയെ, പിന്നീട് അത് ബോച്ചെ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്തൊക്കെയായാലും ബോച്ചെ സ്വന്തമായി മാർക്കറ്റ് ചെയ്യാനായിട്ട് വളരെ മിടുക്കനാണ്. സെൽഫ് ട്രോൾ ചെയ്തും സെൽഫ് മാർക്കറ്റ് ചെയ്തും മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബോച്ചെ ഇപ്പം കേരളം മുഴുവൻ ഈ ഡ്രഗ്സിനെതിരെ ഒരു മദ്യത്തിനും ലഹരിക്കുമൊക്കെ എതിരെ ക്യാമ്പയിൻ നടത്തുന്നു. ഡ്രഗ്സിൽ മദ്യവും ലഹരി എല്ലാം ഉണ്ടല്ലോ. എന്നിട്ട് പുള്ളി പറയുകയും ചെയ്യുന്നുണ്ട് രണ്ട് പേർക്ക് അടിക്കുമെന്ന്. അതിൽ പുള്ളി മദ്യത്തെ ആ കുടിക്കുന്നത് പുള്ളിയെ മദ്യം ഒരിക്കലും കുടിക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, വിഷയത്തിലേക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് കടക്കാം. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി വേൾഡ് കപ്പ് കാണാനായിട്ട് ഖത്തറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ഖത്തറിലേക്ക് പോകുന്ന അതിൻ്റെ പ്രചാരണമായിട്ട് ഏതോ ഒരു കോളേജ് ചെന്നപ്പോൾ അവിടെ വെച്ച് പുള്ളിക്കാരൻ ചെയ്തൊരു വീഡിയോ ഇപ്പോൾ വൈറലാണ്. പുള്ളിക്കാരനെ ഷെയർ ചെയ്തതാണ് ഞങ്ങൾ ഖത്തറിലേക്കെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഏകദേശം 500,000 പേര് ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി 6 മണിക്ക് ഷെയർ ചെയ്ത വീഡിയോ 500,000 പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത പുള്ളിക്കാരനിപ്പോൾ പലരും തഗ് രാജാവെന്നതുപോലെ തന്നെ തഗ്ഗും അണ്ടർ മീനിങ് വെച്ച് കാര്യങ്ങൾ പറയുന്ന ആളെന്നൊക്കെയാണല്ലോ പറയുന്നത്. ഏതായാലും തഗ് ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമുക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് നമ്മൾ കണ്ടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇത് കണ്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, ചിരിക്കുന്നുണ്ടെങ്കിൽ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുകയാണ്, നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള പെൺകുട്ടികളോട് ഇങ്ങനെ ഒരാൾ പെരുമാറിയാൽ, പൊതുസ്ഥലത്ത് വെച്ച് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പ്രതികരിക്കുന്നത്? ബോച്ചെ എന്നുള്ളത് മാറ്റി നിർത്തുക, ഒരു സാധാരണ വ്യക്തി ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ആ കമൻറ്റുകൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളൊന്ന് വായിച്ച് നോക്കണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ പ്ലേ ചെയ്തിട്ട് വന്ന് നമുക്ക് ബാക്കി കാര്യം സംസാരിക്കാം. ഞങ്ങൾ ഇവിടെ ഗവൺമെൻറ് കോളേജിലാണെന്നാ പറയുന്നത്. കോളേജിലാണ് പോകുമ്പോ എന്താണ് പേര്? കണ്ണക്കി. കണ്ണക്കി വണ്ടി കയറിയിരിക്ക, ആള് ഖത്തറിലേക്ക് എന്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യണ്ട്, നമ്മൾ അവിടെ പോയി കളിച്ച് കപ്പ് കളിച്ച് കപ്പുമായി തിരിച്ചു വരും. അത് ഒരു വളരെ നല്ല കാര്യം. അതായത് കളിച്ച് കപ്പുമായിട്ട് തിരിച്ചു വരുമ്പോൾ അതിൽ വലിയ അണ്ടർ മീനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം ഓക്കെയാണ്. ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ പോകുന്നു, കളി കാണുന്നു, കപ്പടിക്കുന്നു, ഇഷ്ടപ്പെട്ട ടീമിൻ്റെ കൂടെ നമ്മളത് ആഘോഷിക്കുന്നു. സന്തോഷം. ഇനിയുള്ള കാര്യം നിങ്ങൾ കേട്ടോണം. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോണത്, തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ടാവും. ഇപ്പൊ നമ്മൾ പോകുന്നത് രണ്ടുപേരാണ്, തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ടാവുമെന്ന്. ഇതിന് ഈ പറഞ്ഞ കാര്യത്തിന് ഇതിൽ എന്താ അണ്ടർ മീനിങ് ഉദ്ദേശിച്ചിട്ടുണ്ടെന്നും ഇതിൽ എത്രത്തോളം കേൾക്കുന്നവർക്ക് എന്താണ് തോന്നുന്നതെന്നും നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികളോട്, ഇതേപോലെ കോളേജിൽ പഠിക്കുന്ന 19, 18, 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് റോഡിൽ നിന്ന് ഒരുത്തൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പെരുമാറും? അതും പോട്ടെ, ഈ ചോദ്യത്തിലെ അണ്ടർ മീനിങ്ങിൽ ഒളിഞ്ഞിരിക്കുന്ന മ്ലേച്ഛത മനസ്സിലാകാൻ വേറെ എങ്ങോട്ടും നോക്കണ്ട, ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അയ്യോ, അബദ്ധ ചോദ്യം ആയി പോയല്ലോ, തോന്നുന്നുണ്ടോ അങ്ങനെ? അപ്പൊ ഇനി എന്തായാലും അത് അബദ്ധമായി പോയി എന്ന് ബോച്ചേക്ക് മനസ്സിലാക്കി. ബോച്ചയാൾ ബുദ്ധിമാനാണല്ലോ, നൈസായിട്ട് ആ അത് ഇത് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നമുക്ക് അതുകൂടെ നോക്കാം. അതെ 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 അതെ, വേറെ ഒന്നും അല്ല ഉദ്ദേശിച്ചത്, കപ്പ് കപ്പ് കപ്പാണ് ഉദ്ദേശിച്ചത്. എന്തായാലും പുള്ളിക്കാരൻ കപ്പാണ് ഉദ്ദേശിച്ചത് കേട്ടോ, അത് മാറിപ്പോവാൻ പാടില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം ചോദിക്കണം, ബോച്ചേ മോശമായിപ്പോ കേട്ടോ, വളരെ മോശമായിപ്പോയി. അതായത് ചില അവസ്ഥകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പല രീതിയിൽ അണ്ടർ മീനിങ് വെച്ചിട്ട് നമുക്ക് കളിക്കണം കളിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് പലരും പുള്ളിയെ പറഞ്ഞ വാക്ക് എടുത്ത് പറഞ്ഞിട്ട് അങ്ങനത്തെ ഇങ്ങനെ പറഞ്ഞില്ലയോ, അതിനുറപ്പുണ്ടെങ്കിൽ, മറ്റേതിന് ഉറപ്പുണ്ടെങ്കിൽ, അതെ അതിനുറപ്പുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ വാക്ക് തന്നെ എടുത്ത് പറയുമ്പോഴത്തേക്കിനും എനിക്ക് പോലും നാണം വരുന്നു. ചിലപ്പോൾ നമ്മൾ ചില ക്രൂരമായിട്ട് പെൺകുട്ടികളെ ഉപദ്രവിച്ചവരെയും അതുപോലെ കൊലപാതകം നടത്തിയവരെയും അതേപോലെ തന്നെ സാമൂഹികമായിട്ട് സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളുകൾ നമ്മൾ ചില തെറിവാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ചില സമയത്ത്. പക്ഷേ അല്ലാത്ത സമയത്ത് മ്ലേച്ഛത തോന്നും, ഇങ്ങനെയൊക്കെ എങ്ങനെ പറയും? പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടു മൂന്ന് സുഹൃത്തുക്കളിരുന്ന് അണ്ടർ മീനിങ് പറഞ്ഞ് കളിക്കുന്നു. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ചെയ്യാറുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ ചെയ്യാറുണ്ടായിരിക്കാം. എങ്കിലും പുറത്ത് ഒരു പരിചയമില്ലാത്ത ഒരാളുടെ എടുത്ത് പോയിട്ട് ഒരു അണ്ടർ മീനിങ് ഡയലോഗ് അടിക്കുമ്പോഴത്തേക്കിനും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും? ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പെൺകുട്ടിക്ക് എന്ന് പറയുന്നത് ബോച്ചയുടെ മോളെ കെട്ടിച്ചതാണ്. ബോച്ചയുടെ മോളെ കെട്ടിച്ച മോളുള്ള ആളാണ് ബോച്ചെ. അപ്പോൾ ആ മകളെക്കാൾ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയായിരിക്കും ഇത്. ഇനി ഈ പെൺകുട്ടിയെ കോളേജിൽ ഇനി പഠിക്കുന്നിടത്തോളം കാലം എന്തോരോ ആളുകൾ കളിയാക്കും എന്ന് ആലോചിച്ച് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ചിലപ്പോൾ ഈ ഒരു പേര് പറഞ്ഞിട്ടായിരിക്കും ആ പെൺകുട്ടിയെ കളിയാക്കാൻ പോകുന്നത്. അതിൻ്റെ മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി, ഈ പറയുന്ന റീച്ചും ഈ വീഡിയോയും ഈ ബോച്ചെ പ്രസൻസും ഈ പറയുന്ന ബോച്ചെ പ്രവാഹവും എല്ലാം കഴിയും. ഈ പ്രവാഹത്തിനൊക്കെ ശേഷം ഈ പെൺകുട്ടി അവിടെ പഠിക്കുമ്പോൾ ഇല്ല കൊച്ചല്ലേ ബോച്ചയുടെ കൂടെ മറ്റേ ആ പെൺകുട്ടി ഇനി നമ്മുടെ നാട്ടിലെ മാറാത്ത സമൂഹത്തിലുള്ള കുട്ടികൾ അടങ്ങുന്ന സമൂഹം ഈ പെൺകുട്ടിയെ എന്തോരം കളിയാക്കാൻ പോകുന്നു. ഇത് പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്ന് പറയെങ്കിൽ പോലും ഒറ്റയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കളിയാക്കാൻ നിൽക്കുന്ന ആളുകൾ നമ്മൾ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് ഇവരുടെ മനസ്സിലൂടെ പോകുന്ന ആ ചിന്ത, ഈ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും?
ഈ കാര്യം പറഞ്ഞ് അണ്ടർ മീനിങ് പറഞ്ഞ് കളിയാക്കി തന്നെ ആയിരിക്കും പറയാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അത്രയും ബോൾഡായിട്ട് എന്ത് കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരങ്ങൾ വന്ന് കുത്തി തറച്ചാലും ഞാൻ ശരശയിൽ കിടക്കുന്നത് പോലെ ഞാൻ അവിടെ ധൈര്യത്തോടെ നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും എങ്കിൽ ഭയങ്കര ബോൾഡായിട്ട് പെരും. ഞാൻ വലിയ ബോൾഡാണെന്നല്ല പറയുന്നത്, വലിയ ബോൾഡായിട്ട് പെരുമാറുന്ന ആളായ പോലും നമുക്ക് വേണ്ടപ്പെട്ടവർ പോലും നമ്മുടെ സുഹൃത്തുക്കൾ പോലും എല്ലാവരും വട്ടം നിന്ന് നമ്മളെ കളിയാക്കുകയാണെങ്കിൽ കുറ്റപ്പെടുത്തുക നമ്മൾ നടന്നു പോകും. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇനി ഈ പറയുന്ന കോളേജിലുള്ള ആളുകൾ ഇത് കണ്ടവരെല്ലാവരും പെൺകുട്ടിയെ പേഴ്സണലിയും സോഷ്യൽ മീഡിയയിലൂടെയും അതേപോലെ തന്നെ സുഹൃത്തുക്കളായിട്ട് എന്നും കളിയാക്കുന്ന രൂപേണയായിരിക്കും പറയുന്നത്. പക്ഷേ മറ്റേ മറിച്ച് പോണ്ടായോ മറ്റേ ഒരാളുമായിട്ട് വരണ്ട എന്നൊക്കെ പറയുമ്പോൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പക്ഷേ സ്വന്തം മകളായിട്ട് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് ഇനിയുള്ള ആളുകളിലെങ്കിലും ചെയ്യാതിരിക്കുക. അണ്ടർ മീനിങ് വെച്ച് നിങ്ങൾക്ക് പറയാം, പക്ഷേ അതൊരു പരിധിക്ക് അപ്പുറത്തേക്ക് അത് പറയാൻ പാടില്ല എന്നാണ്. പക്ഷേ നിങ്ങൾക്കത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കടക്കാതെ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്ന ഈ പെൺകുട്ടികളെ, വിവാഹപ്രായമായ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ആ കുട്ടികളെയാണ് മിക്കവാറും ബോച്ചയുടെ ആ ഒരു ടാർഗറ്റിന് ഇരയാവാറ് ടാർഗറ്റ് ആവാറുള്ളത്. അത് തന്നെ ഇരയാവുക, ഇരയ്ക്ക് ടാർഗറ്റ് ആവുക, അതായത് എന്തെങ്കിലും ആവാറുള്ളത്. അപ്പോൾ അത് ബോച്ച ഇനിയെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ മോശമാണ്. നിങ്ങൾ ഇത്രയും നാളായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു ഇഷ്ടം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇഷ്ടം, ഒരു സ്നേഹം ഇതോടുകൂടി കളഞ്ഞ് കുളിക്കരുതേ എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. എന്തായാലും കുറച്ച് കമൻറ്റുകൾ, വളരെ കുറച്ച് കമൻറ്റുകളോടെ വായിച്ച് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു, ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമാണ്, കുറേ വൈറലായി 500,000 പേര് വീഡിയോ കണ്ടു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് ബോച്ചയ്ക്ക് അങ്ങ് പോകും. ഈ കൊച്ചിന് ക്ലാസ്സിൽ പോകേണ്ടതാ, റോഡിൽ കൂടെ നടക്കേണ്ടതാ. ബോച്ചെ മറ്റേ രണ്ട് മറ്റേ ബോച്ചയുടെ കൂടെ ബൈക്ക് ഇരുന്ന മറ്റേ ബോച്ചയുടെ മറ്റേ എന്ന് പറഞ്ഞ് കേൾക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര മോശമാണ്. ബോച്ചെ നിങ്ങളങ്ങ് പോകും, പക്ഷേ അവിടെയുള്ള ഒരു ബാക്കിയുള്ളവരാണ് ഇത് അനുഭവിക്കുന്നത്. നമുക്ക് കമൻറ്റ് നോക്കാമേ. അങ്ങനെ നമുക്ക് ഈ വീഡിയോ അടിയിൽ വന്ന ബോച്ചെ ഇഷ്ടപ്പെടുന്നവരുടെ ബോച്ചെ ഫാൻസിൻ്റെ കുറച്ച് കമൻറ്റുകളുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബോച്ചയുടെ വീഡിയോ കണ്ടാലൊന്ന് റിലാക്സ് ആകാൻ പറ്റുന്നു, യു ആർ ഗ്രേറ്റ് മാൻ. ഈ വീഡിയോ കണ്ട് റിലാക്സ്ഡ് ആവുന്ന ആളുകൾ, ഇതിൽ ആദ്യത്തെ കുറച്ച് ഭാഗമാണെങ്കിൽ റിലാക്സ്ഡ് ആവാം, അത് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങളും കേട്ടിട്ട് നിങ്ങൾക്ക് റിലാക്സ്ഡ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികളെ പറ്റിയിട്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ വിളിച്ച് നിർത്തി പറയുമ്പോൾ റിലാക്സ്ഡ് ആവാനുള്ള മൈൻഡ് ഉള്ളവരായിരിക്കണം. ഈ നമുക്ക് അടുത്തത് നോക്കാം. ഇത് പുള്ളിക്കാരൻ ബോച്ചയെ ഒന്ന് ആക്കിയതാണോ അതോ സപ്പോർട്ട് ചെയ്യുന്നോ അറിയത്തില്ല. എന്തായാലും ബോച്ചയെ ആരും ബഫൂണായി കാണണ്ട. കാരണം ബോച്ചയ്ക്ക് ബോച്ചേൻ്റേതായിട്ടുള്ള നിലപാടുകളുണ്ട്. അതാണ് എൻ്റെ ബോച്ച, ഇതാണോ നിലപാട്? ഒരു പെൺകുട്ടിയെ ബാക്കിലിരുത്തിയിട്ട് കത്തറി കളി കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിനും 3 പേര് കാണുമെന്ന് പറയുന്നതാണോ നിലപാട്? നിലപാടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ഇഷ്ടവുമാണ് ബോച്ചെ. പക്ഷേ ആ ബോച്ചെ നിങ്ങൾ വെറും ചേ പറയിപ്പിക്കരുത് ദയവീത് പ്ലീസ്. നമുക്ക് അടുത്ത് നോക്കാം. ഇത് ടോപ്പ് ഫാനായിട്ടുള്ള ഒരാളാണ് കേട്ടോ. ടോപ്പ് ഫാൻ പറയാൻ എപ്പോഴും വന്ന് കമൻറ്റ് ഇടുകയും ലൈക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ബോച്ചയുടെ വീഡിയോകൾക്ക്. അപ്പോൾ നമുക്ക് അദ്ദേഹം പറയുന്നത് നോക്കാം. ബോച്ചെ കളിച്ച് കപ്പ് നേടാൻ പണ്ടേ ബെസ്റ്റാണ്, ഇനിയും ഒരു 100 അംഗത്തിനുള്ള ബാല്യം ബാക്കി നിൽക്കെ ബോച്ചെ മിക്കവാറും ഒരു കപ്പുമായി തിരിച്ചു വരും, മുത്താണ് ബോച്ചെ. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവാം പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്ന ടോപ്പ് ഫാനായിട്ടുള്ള ആളുകളുടെ മെൻറ്റാലിറ്റി. ആദ്യത്തെ കുറച്ച് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും അത് ഏത് രീതിയിലാണ് ഇത് പോകുന്നത് എന്നുള്ള കാര്യം. ഇത് ഇവരോടും എനിക്ക് പറയാനുള്ള കാര്യം, വീട്ടിലുള്ള ആളുകൾ, പെൺകുട്ടികൾ, അതേപോലെ തന്നെ നമുക്ക് ബന്ധപ്പെട്ട ആളുകളോട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അത് ബോച്ചയാണെങ്കിൽ ഒരു പക്ഷേ ഇവരങ്ങ് ക്ഷമിക്കുമായിരിക്കാം. പക്ഷേ ബോച്ചയുടെ പ്രായവും പൊക്കവും തൂക്കവും വലുപ്പവും ഉള്ള ഒരാൾ ഇതേപോലെ നമ്മളുടെ വീട്ടിലെ പെൺകുട്ടികളോട് പറയുമ്പോൾ നമുക്ക് ഇതിനെ ഈ രീതിയിലെടുക്കാൻ അല്ലെങ്കിൽ ഒരു ഫണ്ണായിട്ട് എടുക്കാൻ പറ്റുമോ? കമൻറ്റ് ചെയ്യും നിങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തൊരു ഫോട്ടോ സഹിതം, ഒരു ട്രോള് പോലത്തെ ഫോട്ടോ സഹിതമാണ് ഇട്ടിരിക്കുന്നത്. ബോച്ചെ വേഗം 3 ആൾക്കാരായി വരും. ആൾക്കാരെന്ന് വെച്ചാൽ ആൾക്കാരായി വരുമെന്നായിരിക്കും. അവിടെ കിടന്ന് നോക്കുന്നതായിട്ടൊരു ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത്. ഇവരും ആ ഉദ്ദേശിക്കുന്ന രീതി എന്ന് മനസ്സിലാക്കുക. അത് ഫേസ്ബുക്കിലാണ് ഇങ്ങനത്തെ കമൻറ്റ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആളുകൾ എന്തോരം രീതിയിലായിരിക്കും ഈ വീഡിയോസിനെയൊക്കെ വിലയിരുത്തുന്നത്. അപ്പം അടുത്തൊരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ രസം ഓണത്തിനിടെ പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ ബോച്ചയുടെ ഒരു കസ്റ്റമർ അതിൻ്റെ ഇടയ്ക്ക് വന്ന്, ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കമൻറ്റൊന്നുമില്ല എങ്കിലും എനിക്ക് ഒരു രസം തോന്നിയിട്ട് ഞാൻ പറയുവാണ്. ആ ഇന്നലെ ചെമ്മണ്ണൂരിൽ കയറി ഒരു മൂക്കൂത്തി വാങ്ങിയിട്ടുണ്ട് കാഞ്ഞങ്ങാട് ഷോറൂമിൽ എൻ്റെ പൊന്നെ. ഏതായാലും അതും വന്ന് ഇടാൻ അവർ മനസ്സ് കാണിച്ചു എനിക്ക് പറയാനുള്ള. അപ്പം അങ്ങനെയുള്ള പല ആളുകളും ഇത് കാണുന്നുണ്ട്. അവരുടെ മനസ്സിലേക്ക് ഇത് ഒരു അണ്ടർ മീനിങ് രീതിയിൽ വരുന്നില്ലെങ്കിൽ പോലും ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പെൺകുട്ടിക്ക് ഇനി അങ്ങോട്ട് ആ കോളേജിൽ പോകുമ്പോൾ പലരും ഈ രീതി പറഞ്ഞിട്ട് അതിനെ കളിയാക്കുമ്പോൾ അതിന് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ബോച്ചെ നിങ്ങൾ വെറും ചേയായി പോവും. അത് വളരെ ബുദ്ധിമുട്ടാണ്, കഷ്ടമാണ്, മോശമാണ്. വാശിയെടുക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. സോ ഇത് ഒന്ന് മാറ്റി പിടിക്കുക ചെറുതായിട്ട്. ഞങ്ങൾക്കെല്ലാം ബോച്ചെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ബോച്ചെ ഇങ്ങനെ പറയുന്നത്. താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നു. ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന അൽത്തു ഓഫാണ്. ഇറ്റ്സ് മീ അൽത്തു ഓഫ്. പിന്നെന്തിനാ ഇറ്റ്സ് മീ അൽത്തു ഓഫ്? സൈനിങ് ഔട്ട്.